Mukam CHCയിലെ ഔഷധമരം മുറിച്ചുകടത്തിയ സംഭവത്തിൽ മുക്കം പോലീസ് കേസ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് സഹീർ എറിഞ്ഞയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മുക്കം CHCയിലെ ഔഷധമരം മുറിച്ചു കടത്തിയ കേസിൽ പോലീസ് കേസ് അട്ടിമറിക്കുന്നു എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സഹീർ അറിഞ്ഞോണയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് തടയുകയായിരുന്നു. മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മരം മോഷണ കേസിൽ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടും CPIM വനിതാ കൗൺസിലറെ പ്രതി ചേർക്കാതെ മുക്കം പോലീസ് CPIMമായി ചേർന്ന് അന്വേഷണം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് എം ടി അഷ്റഫ് ആരോപിച്ചു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു ഔഷധ വൃക്ഷം പട്ടാപകൽ കളവ് പോയിട്ട് നാളിതുവരെയായിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ മുക്കം പോലീസിന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഈ ധർമ്മസമരത്തിലാണ് മുക്കത്തെയും അതുപോലെ തന്നെ നിയോജകമണ്ഡലത്തിലെയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ മുക്കം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ മുക്കം മുനിസിപ്പാലിറ്റി നടത്തുന്ന കൊള്ളകളും കൊള്ളരുതായ്മകളും അഴിമതിയും പലതവണ തുറന്നു കാട്ടിയിട്ടും അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ മുക്കം പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി നിഷാദ് വീച്ചി അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സൂഫിയൻ ചെറുവാടി മുഖ്യപ്രഭാഷണം നടത്തി. സന്ദീപ് വാഴക്കാടൻ, ജംഷിദ് ഒളകര, മുന്തിർ ചേന്നമംഗലൂർ, ഗഫൂർ, റിയാസ് കാക്കവയൽ തുടങ്ങിയവർ സംസാരിച്ചു. ജലീൽ മുക്കം, ആദർശ് മണാശേരി, സുഭാഷ് മണാശേരി, ജിൻഡോ പുഞ്ചത്തറപ്പിൽ, പ്രഭാകരൻ മുക്കം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.